السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അഖിലവും പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുസാ നബി അലൈഹിസ്സലാമയുടെ സമൂഹമായ ജൂതരുടെ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവരുടെ പ്രവാചകനായ മുസാ നബി അലൈഹിസ്സലാമയോട് കടുത്ത അനുസരണക്കേടും ധിക്കാരവും കാണിച്ച ഒരു സമൂഹമാണ് അവർ. കരാർ ലംഘനവും അഹങ്കാരവും അവരുടെ സ്വഭാവമായിരുന്നെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. സിനാ മരുഭൂമിയിൽ അവർക്ക് 40 വർഷത്തെ മരുഭൂവാസം വിധിച്ച സന്ദർഭത്തിൽ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സീനാ പർവ്വതത്തിലേക്ക് പോയപ്പോൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന നടത്തിയ ഒരു സമൂഹമാണവർ. നന്ദികേടിൻ്റെ മൂർത്തീഭാവമായിരുന്നു അവർ. 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 88-ാമത്തെ വചനത്തിലും 7-ാം അധ്യായം സൂറത്ത് ആറാഫിലെ 148-ാം വചനത്തിലും ഒക്കെ അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട്. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار. മുസായുടെ ജനത, മുസാ നബി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയ സന്ദർഭത്തിൽ അവരുടെ ആഭരണങ്ങളിൽ നിന്നും സാമിരി എന്നൊരാൾ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി, അതിന് ശബ്ദമുണ്ട്, ശബ്ദമെടുക്കുന്ന ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി. ഫഖാലു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസാ ഫനസിയ. നിങ്ങളുടെയും മൂസാ നബിയുടെയും ഇലാഹ് ഇതാണ്, അദ്ദേഹം മറന്നതാണ് എന്ന് പറഞ്ഞ് ആ സമൂഹത്തിൽ ബഹുദൈവാരാധന വളർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സമൂഹമാണ് ജൂത സമൂഹം എന്നാണ്. അത് കാരണം തന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ കോപവും നിന്ദ്യതയും അനുഭവിക്കേണ്ടി വന്നുവെന്ന് 7-ാം അധ്യായം അറഫിലെ 152-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കോപവും നിന്ദ്യതയും ഭൗതിക ലോകത്ത് വെച്ച് തന്നെ ലഭിക്കും. ഇങ്ങനെയാണ് കള്ളങ്ങൾ കെട്ടിപ്പറയുന്ന ആളുകൾക്കുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് ആയത്തിൽ പറയാൻ. ഈ ചെയ്തിക്ക് നേതൃത്വം നൽകിയ, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ അതിൽ പങ്കെടുത്ത ആളുകളെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു അത് പറയുന്നുണ്ട്.
وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل موسى نبي തന്നെ സമൂഹത്തോട് പറഞ്ഞു നിങ്ങളെ പശുക്കുട്ടിയെ ആരാധിച്ചതിലൂടെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് വലിയ അക്രമമാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം അതിൽ പങ്കെടുത്ത ആളുകളെ നിങ്ങൾ തന്നെ കൊല്ലണം ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദബാരിയക്കും നിങ്ങളുടെ സിട്ടാവിൻ്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഫതാബ അലൈക്കും ഇന്നഹു വത്തവ്വാബുർ റഹീം അങ്ങനെ നിങ്ങളുടെ തോബ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു തോബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്നാണ് അങ്ങനെ പശുക്കുട്ടിയെ ആരാധിച്ച് സമൂഹത്തിൽ ബഹുദൈവ ആരാധന ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സമൂഹം അതിനുശേഷം പശുക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേലിൽ നിന്ന് നല്ലവരായ 70 പേരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുത്തു അവരെയും കൂട്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് സീനാ പർവ്വതത്തിലേക്ക് പ്രവാചകൻ പോയി മൂസാ പ്രവാചകൻ പോയി എന്നിട്ട് അള്ളാഹുവിനോട് സംഭാഷണം നടത്തുവാനും അള്ളാഹുവുമായി പിന്നെ അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് 70 ആളുകളുമായിട്ട് മൂസാ നബി പോവുകയാണ് വഖ്താറ മൂസ ഖൗമഹു 70 റജുലൻ ലിമീഖാതിന സൂറത്ത് ആറാഫിലെ 155 വചനത്തിൽ അള്ളാഹ് പറയാം 70 ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവുമായി സംഭാഷണം നടത്താൻ മൂസാ നബി പോയി അള്ളാഹുവുമായി മൂസാ നബി സംഭാഷണം നടത്തി സീനാ പർവ്വതത്തിൽ വെച്ച് തിരിച്ചു വരുമ്പോൾ സംഭാഷണം നടത്തിയും കൊണ്ട് അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഈ 70 തിരഞ്ഞെടുത്ത 70 പേര് പറഞ്ഞത് നിങ്ങൾക്ക് നിൻ്റെ വാക്ക് കേട്ട് ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഞങ്ങൾക്ക് അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തണം ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണണം എന്നാണ് അവർ പറഞ്ഞത് 2 ബക്കറയിൽ 55 വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വൈദ ഖുൽതും യാ മൂസാ ലൻ ഉമിന ലക ഹത്താ നറല്ലാഹ ജഹ്റ ഫഅഖദതുകും സ്വായികതു അൻതും തൽറൂൻ വൈദ ഖുൽതും നിങ്ങൾ പറഞ്ഞു യാ മൂസാ വ മൂസാ ലൻ ഉമിന ലക ഹത്താ നറല്ലാഹ ജഹ്റ അല്ലാഹുവിനെ പ്രത്യക്ഷമായി ഞങ്ങൾ കാണണം എന്ന് അവർ പറഞ്ഞ സന്ദർഭം അപ്പോൾ അള്ളാഹു ആകാശത്തെ ലോകത്തു നിന്ന് എടുത്തി ഇറക്കി അവരെല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു മരിപ്പിച്ചു കളഞ്ഞു എന്നാണ് അല്ലേ പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിനോട് സങ്കടപ്പെട്ട് പറഞ്ഞു അ തുഹ്ലികുന ബിമാ ഫഅല സുഫഹാഉ മിന്ന ഞങ്ങളിൽപ്പെട്ട വിഡ്ഢികൾ ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കുകയാണോ ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക തുളില്ലു ബിയാ മൻ തശാ വ തഹ്ദി മൻ തശാ ഇത് നിൻ്റെ പരീക്ഷണമാണ് ഇതുമൂലം ചില ആളുകളെ വഴിപിഴപ്പിക്കുന്നു നിർമാർഗത്തിലാക്കുന്നു അന്ത വലിയുനാനി ഞങ്ങളുടെ യജമാനാണ് ഞങ്ങൾക്ക് ഇനി പുറത്തിറണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മൂസാ നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ച് അവരെല്ലാം ഉയർത്തെഴുന്നേറ്റു സുമ്മ ബഅസ്നാകും മിൻ ബഅദി മൗതികും ലഅല്ലകും തശ്കുറൂൻ മരണത്തിന് ശേഷം നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിച്ചു എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നത് അവർ നന്ദികേട് കാണിക്കുമ്പോഴെല്ലാം അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുന്നുണ്ട് തീഹി മരുഭൂമിയിൽ 40 വർഷമാണ് അവർക്ക് അള്ളാഹു വിധിച്ചത് ആ 40 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ അവസാന സന്ദർഭത്തിൽ ആദ്യം ഹാറൂൻ നബി മരണപ്പെടുകയാണ് തീഹി മരുഭൂമിയിൽ വെച്ച് പിന്നീട് മൂസാ നബി അലൈഹി സ്ലാമയും മരണപ്പെടുകയാണ് അവർക്ക് അള്ളാഹു നൽകിയ വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിൽ പ്രവേശിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യമില്ലാതെ അവർ മരണപ്പെട്ടു പോവുകയാണ് അതിന് കാരണം ഇസ്രായേലിയരുടെ അനുസരണമില്ലായ്മയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ 40 വർഷം കഴിഞ്ഞതിന് ശേഷം 40 വർഷം അള്ളാഹു നിശ്ചയിച്ച 40 വർഷം തീഹ് മരുഭൂമിയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു അവരിൽ നിന്ന് നിശ്ചയിച്ച യൂഷാ ഇബ്നു നൂനിൻ്റെ പ്രവാചകൻ്റെ നേതൃത്വത്തിലാണ് ഇസ്രായേലിയർ പിന്നീട് പലസ്തീനിൽ പ്രവേശിക്കുന്നത് യൂഷാ ഇബ്നു നൂൻ അവിടെ ഓരോ ഗോത്രത്തിനും ഓരോ ഗോത്രത്തലവന്മാരെയും ന്യായാധിപന്മാരെയും നിയമിച്ചു കൊടുക്കുകയുണ്ടായി അവർക്ക് യൂഷാ ഇബ്നു നൂനിൻ്റെ മരണം വരെ ഇസ്രായേലിയർ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൻ കീഴിൽ ഒറ്റക്കെട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഷാമുവൽ അഥവാ ഷംവീൽ പ്രവാചകനാണ് പിന്നീട് വരുന്നത് അപ്പോഴേക്കും മൂസാ നബി മരിച്ചിട്ട് ഏകദേശം 400 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ശത്രുക്കളുമായി പല യുദ്ധങ്ങളും അവർക്കുണ്ടായി പലതിലും അവർക്ക് പരാജയമുണ്ടായിട്ടുണ്ട് വിജയമുണ്ടായിട്ടുണ്ട് അല്ലേ 400 ശത്രുക്കളുമായുണ്ടായ ഒരു യുദ്ധത്തിൽ അവർക്ക് ദാരുണമായ പരാജയം സംഭവിച്ചു അവർ വിശുദ്ധമായി കരുതി കൂടെ കൊണ്ട് നടന്ന താബൂത്ത് വിശുദ്ധമായ ഒരു പെട്ടകം പെട്ടി അത് ശത്രുക്കൾ കൊണ്ടുപോയി അതിൽ തൗറാത്ത് എഴുതിയ പലകളുണ്ട്
ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമാണ് എന്നാണ് അവരതിനെക്കുറിച്ച് ധരിച്ചിരുന്നത്. അത് ശത്രുക്കൾ കൊണ്ടുപോയി. ബഖറ 248 ഈ താബൂത്തിനെ കുറിച്ചുള്ള ഖുർആൻ താബൂത്തിനെ കുറിച്ച് ബഖറ 248 പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷംബീർ പ്രവാചകനോട് അവർ പറയുന്നത്, ഞങ്ങൾക്കൊരു രാജാവുണ്ടായാൽ ഫലപ്രദമായി ശത്രുക്കളെ ഞങ്ങൾക്ക് നേരിടാൻ കഴിയുമായിരുന്നു. അലം തറയിലൽ മലഇ മിം ബനി ഇസ്രായീല മിം ബഅദി മൂസാ ഇദ് ഖാലൂ ലിനബിയ്യിൻ ലഹും ബഅത് ലനാ മലിക. ബനു ഇസ്രായീലിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മൂസാ നബിക്ക് ശേഷമുള്ള അവരുടെ പ്രവാചകനോട് പറഞ്ഞു, ഇത് ഖാലൂ ലിനബിയ്യിൻ ലഹും ഇബ്അസ് ലനാ മലിക, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചിരണം. നുഖാത്തിലു ഫീ സബീലില്ലാ, എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, അങ്ങനൊരു രാജാവിനെ നിശ്ചയിച്ചു തന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒമാലന അല്ല നുഖാത്തിലു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാതിരിക്കാൻ എന്താണ് കാരണം? ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു. അതുകൊണ്ട് രാജാവിനെ നിശ്ചയിച്ചു തരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർക്ക് അള്ളാഹു താലൂത്ത് രാജാവിനെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്യാണ്, ഖാലു അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, ഞങ്ങളുടെ മേൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് അധികാരം ലഭിക്കുക? വനഹനു അഹഖു ബിൽ മുൽക്കി മിന്നാ, അദ്ദേഹത്തെക്കാൾ രാജാവായ ഞങ്ങളാണ് അർഹർ. വലം യൂത്ത സഅത്തൻ മിനൽ മാൽ, അദ്ദേഹത്തിന് ധനത്തിൽ നിന്നുള്ള വിശാലമായ സമൃദ്ധമായ ധനം ലഭിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നല്ലാ അസ്തഫ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വസാദഹു ബസ്തത്തം ഫിൽ ഇൽമി വൽ ജിസ്മ, അദ്ദേഹത്തിന് ശരീരശക്തിയും വിജ്ഞാനവും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഓരോ സമയത്തും അവർ നന്ദികേട് പ്രകടിപ്പിച്ച ഒരു സമൂഹമാണ് ഈ ജൂത സമൂഹം, ഇസ്രായേലിയ സമൂഹം എന്നാണ്. അതിനുശേഷം അവരിൽ ഒരേ സമയം രാജാവും പ്രവാചകനുമായി ദാവൂദ് നബിയും അദ്ദേഹത്തിൻ്റെ മകനായ സുലൈമാൻ നബിയും ഇസ്രായേലിലെ പ്രവാചകനായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭരണകാലം ഇസ്രായേലിയർക്ക് സുവർണ കാലഘട്ടമായിരുന്നു. എല്ലാവരും ആ പ്രവാചകന്മാരുടെ കീഴിൽ ഒത്തൊരുമിച്ച് നിന്ന് വളരെ നല്ല നിലയിൽ അവർക്ക് പുരോഗതി ഉണ്ടായ ഒരു കാലമാണ്. ജെറുസലം തലസ്ഥാനമാക്കിയാണ് ദാവൂദ് നബി ഭരണം നടത്തിയത്. BC 996 മുതൽ 1011 വരെയാണ് അവരുടെ ഭരണം നീണ്ടു നിന്നതെന്ന് ചരിത്രം പറയുന്നു. സുലൈമാൻ നബിക്ക് ശേഷം ഇസ്രായേൽ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നാണ്. യാക്കൂബ് നബിയുടെ 12 മക്കളിൽപ്പെട്ട ബിന്യാമിൻ്റെയും യഹൂദയുടെയും സന്താന പരമ്പരയിൽപ്പെട്ട റഹബ്ആം എന്ന സുലൈമാൻ നബിയുടെ മകൻ ബൈത്തുൽ മുഖദ്ദസ് തലസ്ഥാനമാക്കി പലസ്തീൻ്റെ തെക്കുഭാഗത്ത് യഹൂദ എന്ന പേരിൽ ഒരു രാജ്യം സ്ഥാപിച്ചു. ബാക്കി 12 മക്കളുടെ പരമ്പരയിൽപ്പെട്ടവർ യർബാം എന്ന ആളെ നേതാവാക്കി തിരഞ്ഞെടുത്ത് അദ്ദേഹം പലസ്തീൻ്റെ വടക്കുഭാഗത്ത് ഇസ്രായേൽ എന്ന പേരിൽ നാബൽസ് തലസ്ഥാനമാക്കി ഒരു രാജ്യം സ്ഥാപിച്ചു. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിന്നീട് പരസ്പരം യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, യോജിപ്പുകളുണ്ടായിട്ടുണ്ട്. പിന്നീട് റോമക്കാരാണ് പലസ്തീൻ ഭരിക്കുന്നത്. പ്രവാചകൻ നബി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് 300 വർഷം മുമ്പ് വരെ റോമക്കാരാണ് ഭരിച്ചിരുന്നത്. നബിയുടെ കാലഘട്ടത്തിലും റോമക്കാരുടെ കയ്യിലായിരുന്നു ഈ പലസ്തീൻ ഉണ്ടായിരുന്നത് എന്ന്. AD 600 പകുതി വരെ അവരുടെ കയ്യിലായിരുന്നു. AD 637 Hijra 16 മഹാനായ രണ്ടാം ഖലീഫ ഉമറുൽ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അയച്ച അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന പ്രഗത്ഭനായ സഹാബിയുടെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ഈ ഫലസ്തീൻ കീഴടക്കുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നുണ്ട്. അദ്ദേഹം 6 മുസ്ലിങ്ങളെ ഖുദുസ് ഉപരോധിക്കുന്നുണ്ട്. അവസാനം റോമൻ സൈന്യം കീഴടങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു നിബന്ധന, ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് ഞങ്ങൾ ഉമറുൽ ഖത്താബിന് മാത്രമേ കൈമാറുകയുള്ളൂ. അവരുടെ ബൈബിളിൽ ഒരു പ്രവചനമുണ്ട്, അറബികളിൽപ്പെട്ട ഉമർ എന്ന പേരുള്ള ആൾ ഈ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമെന്നുള്ള പ്രവചനമുണ്ട്. അങ്ങനെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് യാത്രയായി. അവർ ജൂതർ ആ നബിക്ക് ഉമർ ഖത്താബിന് ബൈത്തുൽ മുഖദ്ദസ് താക്കോല് നൽകുന്നുണ്ട്. അങ്ങനെ ഖുദുസിൽക്കാരി അദ്ദേഹം നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം ഖുദുസ് കീഴടങ്ങിയ ശേഷം അദ്ദേഹം അതുവരെയും റോമാക്കാർ ജൂതന്മാർക്ക് ഖുദുസിലേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
കുദിസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ 500 വർഷം റോമക്കാർ വിലക്കിയിരുന്ന ജൂതർക്ക് കുദിസിലേക്ക് പ്രവേശനം അനുവദിച്ചു. അതാണ് ഇസ്ലാമിൻ്റെ മാതൃക. ജൂതന്മാരോട് ദയ കാണിച്ച ആ ഒരു മാതൃകയാണ് മുസ്ലിങ്ങൾക്ക് പറയാറുള്ളത്. പക്ഷേ ആ പാൽ കൊടുത്ത കൈക്കന്നെ കടിക്കുന്ന ഒരു സ്വഭാവമാണ് ജൂതരിൽ നിന്ന് തിരിച്ചുണ്ടായത് എന്നുള്ളത് പരിതാപകരമാണ് എന്നാണ്. AD 1095 കുരിശ് യുദ്ധമുണ്ടാവുന്നതുവരെ അത് മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് നീണ്ട 460 വർഷക്കാലം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. പിന്നീട് കുരിശ് യുദ്ധത്തിൽ അത് അവരുടെ ക്രിസ്ത്യാനികളുടെ കയ്യിലായി മാറി എന്നാണ്. പിന്നീട് AD 1187 അഥവാ ഹിജ്റ 553 പ്രസിദ്ധമായ ഹിത്തിയൻ യുദ്ധത്തിലൂടെ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു പിടിക്കുകയാണ്. 63,000 വരുന്ന ഫ്രഞ്ച് പട്ടാളക്കാരോട് വെറും 25,000 വരുന്ന പട്ടാളക്കാരെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നേരിട്ട് ആ യുദ്ധത്തിൽ വിജയിച്ചത് എന്ന്. 90 വർഷത്തെ കുരിശ് യുദ്ധത്തിൻ്റെ 90 വർഷക്കാലം ഫ്രഞ്ച്കാർ അഥവാ ക്രിസ്ത്യാനികളെ അധീനപ്പെടുത്തിക്കിടന്നിരുന്ന ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹം തിരിച്ചു പിടിക്കുകയും മസ്ജിദുൽ അക്സയിൽ കയറി നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു എന്നാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിലായിരുന്നു. മുസ്ലിം ഭരണത്തിൽ തുടർന്ന ഫലസ്തീന് പിന്നീട് AD 1917 അഥവാ 1st ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ കീഴടക്കുകയുണ്ടായി എന്നാണ്. ബ്രിട്ടൻ്റെ നീണ്ട ഭരണം അവസാനിക്കുന്നത് 1948. അത് അവസാനിക്കുമ്പോൾ ബ്രിട്ടനും മറ്റ് ലോകരാജ്യങ്ങളും ചേർന്ന് 1948 May 14 അവർ പിൻവാങ്ങുന്ന ദിവസം ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ലോകത്തുള്ള എല്ലാ ജൂതന്മാരോടും ഇസ്രായേലിലേക്ക് വരാൻ പറയുകയും അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം അറബികളുടെ മണ്ണ് കവർന്നെടുത്തുകൊണ്ട് നിലവിൽ വരികയും ചെയ്ത ചതിയുടെ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിൽ ഇസ്രായേലിൻ്റെ സംസ്ഥാപനത്തിന് പറയാനുള്ളത്. ജൂതരുടെ ഈ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ വഞ്ചകരും ധിക്കാരികളുമായ ഒരു സമൂഹമായിരുന്നു. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇത്രയധികം വിഷമിപ്പിച്ച ഒരു സമൂഹമാണവർ. അദ്ദേഹം പറഞ്ഞതനുസരിക്കാതെ ധിക്കാര നടപടി കാണിക്കുകയും ഓരോ സന്ദർഭത്തിലും മനസ്സിനക്കേട് കാണിക്കുകയും ചെയ്ത സമൂഹമാണ്. വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മരണപ്പെടേണ്ടി വന്നത് ഇവരുടെ ധിക്കാര മനോഭാവം കൊണ്ടാണ്. മുസ്ലിങ്ങളോട് ഏറെ ശത്രുത പുലർത്തുന്നൊരു സമൂഹമാണ് ജൂതരെന്നും അതുകൊണ്ട് അവരെ കരുതിയിരിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിനക്ക് കാണാൻ സാധിക്കും ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ശത്രുത, വിശ്വാസികളോട് ശത്രുത കാണിക്കുന്നവർ അൽ യഹൂദ ജൂതന്മാരാണ്. വല്ലദീന അഷ്റഖു ബഹുദൈവ വിശ്വാസികളായ ആളുകളുമാണ് വിശ്വാസികളോട് ഏറ്റവും അധികം ശത്രുത കാണിക്കുന്നത്. സൂറത്ത് ബക്രയിൽ ഏകദേശം 100 ആയത്തുകൾ ജൂതന്മാരെക്കുറിച്ചും അഹ്ല കിതാബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് അവരുടെ സ്വഭാവം മനസ്സിലാക്കുവാനും നമുക്ക് കരുതിയിരിക്കുവാനും വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങളെ അവർ വെറുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് അത് ബനൂ ഇസ്രായേലിൽ നിന്നല്ല, അറബികളിൽ നിന്നാണ് എന്നാണ്. അവർ ഒരു പ്രവാചകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അന്ത്യപ്രവാചകനെ. ആ പ്രവാചകൻ അവരുടെ ഗോത്രത്തിൽ നിന്ന് വരും, ഇസ്രായേലിൽ നിന്ന് വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് വന്നത് അറബികൾ, ഇസ്മായിൽ സന്തതിയിൽപ്പെട്ട അറബികളിൽ നിന്നായതുകൊണ്ടാണ് അവർ നബിയോടും അതേമാതിരി അറബികളോടും മുസ്ലിങ്ങളോടും ഒക്കെ ശത്രുത വെച്ച് പുലർത്താനുണ്ടായ കാരണമെന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് അല്ലേ. അവരുടെ ഗ്രന്ഥത്തിൽ ഒരു അന്ത്യപ്രവാചകനെക്കുറിച്ചും അദ്ദേഹം പുറപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒത്തുവന്ന് അവസാനം അറബികളിൽ നിന്ന് വന്നതുകൊണ്ട് അവർ പ്രവാചകനിൽ വിശ്വസിച്ചില്ല. വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, നബിക്ക് വഹ്യ കൊണ്ടുകൊടുത്ത ജിബ്രീലിനെ പോലും അവർ വെറുത്തു എന്ന് സൂറത്ത് ബക്രയിൽ കാണാം. ബക്രയിൽ 90 വചനത്തിൽ കാണാം. ഖുൽമൻ കാന അദുവൻ ലജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാ. പറയുക പ്രവാചകരെ, ആരാണ് ജിബ്രീലിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത്? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടിയാണ് ജിബ്രീൽ നിനക്ക് വഹ്യ കൊണ്ടു തന്നത്. ജിബ്രീലിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ജിബ്രീലിനോട് നിങ്ങൾ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. അതുകൊണ്ട്
അവരുടെ ഗ്രന്ഥപ്രകാരം പറയുന്ന അന്ത്യപ്രവാചകനിൽ അവർ വിശ്വസിക്കുകയാണ് വേണ്ടത്. പക്ഷെ അവർ വിശ്വസിച്ചില്ല. മാത്രമല്ല അവർ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരെ വകവരുത്തിയവരാണ്, കൊലപ്പെടുത്തിയവരാണ് അവർ. യഹ്യ നബി അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈസാ നബിയെ കൊല്ലുവാൻ അവർ ശ്രമം നടത്തി, ജൂദാസിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അള്ളാഹു ഈസാ നബിയെ ആകാശലോകത്തിലേക്ക് ഉയർത്തി രക്ഷപ്പെടുത്തുകയുണ്ടായി. യാതൊരു അവകാശവുമില്ലാതെ പ്രവാചകന്മാരെ അവർ കൊന്നു കളഞ്ഞു എന്ന് ആലി ഇംറാൻ 181 വചനത്തിലും നിസാലെ 155 വചനത്തിലും അള്ളാഹു പറയുന്നുണ്ട്. മാത്രമല്ല മറിയം ബീബിയെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിച്ചവരാണ് അവർ. ഈസാ നബി ഉണ്ടായത് പിതാവില്ലാതെയാണ്, വ്യഭിചാരിണിയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഞങ്ങൾ ശ്രേഷ്ഠ ജന്മമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സമുദായമാണ്, മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് വിധേയരായി ജീവിക്കണം. വഖാലത്തിൽ യഹൂദു വൻ നസാരാ നഹ്നു അബ്നാഉല്ലാഹി വാഹിബ്ബാഹു. ജൂതരും ക്രൈസ്തവരും പറയുന്നത് ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാണ്, വാഹിബ്ബാഹു ഞങ്ങൾക്ക് അവർ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ് അല്ലേ. സൂറത്ത് മായിദയിലെ 18 വചനത്തിൽ അവർ പറയുന്നുണ്ട്. ബക്രയിലെ 111 വചനത്തിൽ പറയുന്നു, വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. സ്വർഗത്തിൽ പ്രവേശിക്കുക ആരാണ്? ഒന്നുകിൽ ജൂതനോ ക്രൈസ്തവനോ ആയിരിക്കും, മറ്റാരും സ്വർഗത്ത് പ്രവേശിക്കൂല. ഖുർആൻ പറയാണ് തിൽക്ക അമാനിയും, അത് അവരുടെ വ്യാമോഹമാണ്. ഉൽ ഹാത്തു ബുർഹാനക്കും ഇൻകുന്തു സാദിഖിൻ. അങ്ങനെ നിങ്ങളുമായിട്ട് അള്ളാഹ് ഒരു കരാർ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് തെളിവ് ഹാജരാക്കിയെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിൻ്റെ സ്വജന പക്ഷപാതത്തിൻ്റെ മേൽക്കോയ്മയുടെ ഒരു സ്വഭാവമാണ് ഈ ജൂതന്മാർക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജൂതരുടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നാണ്. ഇവരുടെ ഈ മോശം സ്വഭാവങ്ങൾ, അഹങ്കാരം, വഞ്ചന, അനുസരണക്കേട് തുടങ്ങിയവ ഒരിക്കലും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളിൽ വിനയം, താഴ്മ, നീതി തുടങ്ങിയ നല്ല ഗുണങ്ങളുടെ വക്താക്കളായി ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തആല അത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അത് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മഅ്ഫിറത്തും, രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മാനസികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു ശിഫയും ഹാഫിയത്തും നൽകി പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാരായ ഫലസ്തീനിലെ ജനതയ്ക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അദൃശ്യമായ ഒരു സഹായം നൽകി അള്ളാഹു അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءك واعداء الدين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انتصر لهم من اليهود المحتلين الغاصبين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر المسجد الاقصى من اليهود المحتلين الغاصبين. اللهم احفظ المسجد الاقصى. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.